പ്രിയ ബഹുമാനപ്പെട്ട മേരി മിസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ വളരെ സന്തോഷവും അഭിമാനവുമാണ്. നീണ്ട 3 പതിറ്റാണ്ട്, കൃത്യമായി പറഞ്ഞാൽ 31 വർഷം, ഈ മഹത്തായ കലാലയത്തിൻ്റെ ഭാഗമായി മേരി മിസ് പ്രവർത്തിക്കുകയായിരുന്നു. വളരെ ശാന്തവും സൗമ്യവുമായ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും വിദ്യാർത്ഥികളുടെ ഇടയിലും സഹപ്രവർത്തകരുടെയും വളരെ വലിയ സ്വാധീനവും സ്നേഹവും ആദരവും പിടിച്ചു പറ്റാനായിട്ട് മേരി മിസ്സിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയുള്ളൊരു വിഷയമാണ് കെമിസ്ട്രി. ആ കെമിസ്ട്രി വളരെ ലളിതമായി കുട്ടികളോട് പറഞ്ഞ് കൊടുക്കാനും കെമിസ്ട്രിയുടെ ഉള്ളറകളിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനും അതിനെ സ്നേഹിക്കാനും അതിൽ കൂടുതൽ ആഴത്തിൽ പഠിച്ച് വളരാനും കുട്ടികൾക്ക് പ്രേരണ നൽകുന്ന രീതിയിൽ വളരെ സൗമ്യമായി വളരെ ഹൃദ്യമായി കുട്ടികളുമായി ഇടപെടുന്ന ടീച്ചറിൻ്റെ ശൈലി ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ഭാരതമാതാ കോളേജ് ടീച്ചറിനെ പോലെയുള്ള നല്ല അധ്യാപകരെ കൊണ്ട് സമ്പന്നമാണ്. ആ അധ്യാപകരുടെയൊക്കെ നിസ്വാർത്ഥമായ സേവനവും പ്രവർത്തനങ്ങളും ഈ മഹത്തായ കലാലയത്തിൻ്റെ SS ഉയർത്തിയിട്ടുണ്ട്. മേരി ടീച്ചർ ഈ കലാലയത്തോട് യാത്ര പറയുമ്പോൾ വലിയൊരു പാരമ്പര്യത്തിൻ്റെ പങ്ക് പറ്റിക്കൊണ്ടാണ് മേരി ടീച്ചർ പടിയിറങ്ങുന്നത്. ടീച്ചറിനെ അഭിമാനിക്കാം. ഈ ഭാരതമാതാ കോളേജിൻ്റെ ഭാഗമായി 3 പതിറ്റാണ്ടിൽ ഏറെ യാത്ര ചെയ്യാൻ സാധിച്ചതിൽ, അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ശിഷ്യസമ്പത്ത് ടീച്ചർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒത്തിരി വിദ്യാർത്ഥികളുടെ ജീവിതത്തെ കൈപിടിച്ചു ഉയർത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തെയൊക്കെ അവരുടെ സ്വപ്നങ്ങളെയൊക്കെ സഫലമാക്കാനായിട്ട് അവരുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കാനായിട്ട് അവരുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസമാകാനായിട്ട് അവരുടെ പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകൾ പൂവണിയുന്നതിന് സഹായകമാകാനായിട്ട് ഒക്കെ ടീച്ചറിന് സാധിച്ചിട്ടുണ്ട്. അധ്യാപനം എപ്പോഴും ഒരു ദൈവദാനമാണ്. അധ്യാപകർ ഗുരുക്കന്മാർ ദൈവതുല്യരാണ്. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ അവർ ഹഠാത് സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല സ്കൾപ്റ്ററെ പോലെ ശില്പിയെപ്പോലെ ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ സ്നേഹം കൊണ്ടും സ്പർശനം കൊണ്ടും നോട്ടം കൊണ്ടും ശാസനം കൊണ്ടും തെറ്റുതിരുത്തൽ കൊണ്ടും ഗുണദോഷങ്ങൾ കൊണ്ടും അതിനേക്കാളേറെ ആഴത്തിലുള്ള സൗഹൃദം കൊണ്ടും സ്നേഹം കൊണ്ടും ഒരുക്കിയെടുക്കാൻ മെരുക്കിയെടുക്കാൻ ഈ സമൂഹത്തിന് ആവശ്യമുള്ള വ്യക്തികളാക്കി ഉപയോഗയോഗ്യരായ വ്യക്തികളായി വ്യക്തിത്വമുള്ള നല്ല അഭിമാനം നൽകുന്ന വ്യക്തിത്വമുള്ള വ്യക്തികളാക്കി മാറ്റിയെടുക്കാനായിട്ട് ഈ 3 പതിറ്റാണ്ട് കൊണ്ട് ടീച്ചറിന് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു സ്വഭാവം വളരെ ശാന്തതയുള്ളൊരു സ്വഭാവമാണ്. ടീച്ചറിന് വിഷമമുണ്ടെങ്കിൽ അത് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ടീച്ചറിന് സന്തോഷമുണ്ടെങ്കിൽ അതും മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റും. കാരണം മറച്ചു വയ്ക്കാൻ പറ്റാത്ത വണ്ണം ടീച്ചറിൻ്റെ മനസ്സ് അത്രയും സുതാര്യമാണ്. അത്രയും ഹൃദ്യമായ ഒരു സൗഹൃദം ടീച്ചർ എല്ലാവരുമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ടീച്ചർ HOD ആയിട്ട് ചാർജ് എടുത്തതിന് ശേഷം ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ടീച്ചർ പരിശ്രമിച്ചിട്ടുണ്ട്. ടീച്ചർ വലിയ കഴിവുള്ള ആളാണ് എന്ന് ടീച്ചർ അഭിമാനിച്ച് പറയാറില്ല. ടീച്ചറിൻ്റെ കഴിവിനെക്കുറിച്ചും ടീച്ചറിൻ്റെ സാധ്യതകളെക്കുറിച്ചും ബൊംബാസ്റ്റിക്കായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ടീച്ചർ ആരോടും പ്രതികരിക്കാറില്ല. ടീച്ചറിൻ്റെ വലിപ്പവും ടീച്ചറിൻ്റെ ശക്തിയും ടീച്ചറിൻ്റെ ആ ഒരു മഹത്വവും ടീച്ചർ ലാളിത്യം നിറഞ്ഞ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഏറ്റവും വിനയത്തോടും എളിമയോടും കൂടെ സംസാരിക്കുന്ന, വളരെ ആരെയും നോവിക്കാതെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന, നോട്ടം കൊണ്ട് പോലും ആരെയും വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രകൃതി ടീച്ചറിനുണ്ട്. അതുതന്നെയാണ് ടീച്ചറിൻ്റെ മഹത്വം. വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള വലിയ ഒരു പ്രാഭവം തനിക്കുണ്ട് എന്നൊന്നും ടീച്ചർ അവകാശപ്പെടാറില്ല. അങ്ങനെയുള്ളൊരു ശൈലിയും ടീച്ചറിനില്ല. ടീച്ചർ സ്വതവേ ശാന്തപ്രകൃതിയാണ്. മനസ്സും ശരീരവും ഭാഷയും എല്ലാം അപ്രകാരം തന്നെയാണ്. അതുതന്നെയാണ് ടീച്ചറിൻ്റെ ആകർഷണീയത. ടീച്ചർ ഈ കലാലയത്തിന് ചെയ്യുന്ന വലിയ സംഭാവനയും അതുതന്നെയാണ്. അതുകൊണ്ട് തന്നെ പല പൂർവ്വ വിദ്യാർത്ഥികളും ടീച്ചറെക്കുറിച്ച് അഭിമാനത്തോടുകൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ടീച്ചറിൻ്റെ മാതൃതുല്യമായ സ്പർശനം, വാക്കുകൾ, പ്രോത്സാഹനങ്ങൾ, ചിലപ്പോൾ വേദനിക്കുന്ന മനസ്സുമായി കുട്ടികൾ ടീച്ചറിനെ സമീപിച്ചപ്പോഴൊക്കെ ടീച്ചറിൻ്റെ മാതൃസ്നേഹം, വാത്സല്യം അവർ ആവോളം നുകർന്നിട്ടുണ്ട്.
അതെല്ലാം കുട്ടികൾ പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സഹപ്രവർത്തകർക്കും ടീച്ചറെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്, അഭിമാനമാണ്. ആരും തന്നെ ഒരിക്കൽ പോലും മേരി ടീച്ചറെക്കുറിച്ച് എന്തെങ്കിലും മോശമായൊരു കാര്യം മാനേജർ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് പറയുകയോ എന്തെങ്കിലും പരാതിപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പലപ്പോഴും എച്ച് ഒ ഡി ആകുമ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലുമൊക്കെ അസ്വസ്ഥതയുണ്ടാവും. പക്ഷെ ഒരാൾ പോലും ടീച്ചറെക്കുറിച്ച് എന്തെങ്കിലും പരാതിയായിട്ടോ പരിഭവമായിട്ടോ വന്ന് പറഞ്ഞിട്ടില്ല എന്നത് തന്നെ എല്ലാവരും ഉൾക്കൊള്ളാനും എല്ലാവരോടും സൗഹാർദ്ദം പുലർത്താനും എല്ലാവർക്കും ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാനൊക്കെയുള്ള ടീച്ചറിൻ്റെ നല്ല മനസ്സാണ്. ടീച്ചർ യാത്രയാകുമ്പോൾ ടീച്ചറിന് ഞാൻ എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. ടീച്ചറും ടീച്ചറിൻ്റെ കുടുംബവും തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൊണ്ട് സമ്പന്നമാണ്. ഇനിയും തുടർന്നുള്ള യാത്രയിലും ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ. ടീച്ചറിൻ്റെ എല്ലാ സ്വപ്നങ്ങളും, പ്രത്യേകിച്ച് മക്കളെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും ടീച്ചർ ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തീകരിക്കപ്പെടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ടീച്ചറിന് ഹൃദയപൂർവ്വം മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദിയും മാനേജ്മെൻറ്റിൻ്റെ കടപ്പാടും അറിയിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര ശുഭകരമായി തീരട്ടെ. എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേരി മിസ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറെ രണ്ട് പേരുടെ കൂടിയ ഒരു ഓർമ്മയാണുള്ളത്. അത് ആൻസത മിസ്സ്, പിന്നെ റെജി മിസ്സ്. അപ്പം ഞാൻ ഇവിടെ വരുന്ന കാലത്ത് ഇവർ മൂന്ന് പേരും വലിയ കൂട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റെജി എന്ന ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ ആയിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനും ഒരു അടുപ്പം ഇവരോട് എനിക്കും ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് കെമിസ്ട്രിയും ഫിസിക്സും അവർക്ക് അവിടെ തീർച്ചയായിട്ടും രണ്ട് കൂട്ടത്തിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ഞാൻ ആദ്യം വിളിക്കുന്നത് മേരിയെ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഈ അക്കാഡമിക് ഒരു റിലേഷൻഷിപ്പിനേക്കാളും ഉപരിയായിട്ട് വല്ലപ്പോഴും ഒക്കെ ഒരു സമയമൊക്കെ കിട്ടുമ്പോൾ മേരി ഇങ്ങോട്ട് ലാബിൽ വന്നിരിക്കും, ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കും, വീട്ടു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കും. അങ്ങനെ ഏറ്റവും അടുത്ത വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ് എനിക്ക് മേരിയോടുള്ളത്. അത് ഞാൻ വന്ന കാലം മുതൽ ഇത്രയും നാളും ഞങ്ങളുടെ കുട്ടികൾ ഒന്നിച്ചായിരുന്നു, അവരൊന്നിച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷൻ ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടായ ചില സാഹചര്യങ്ങളിലൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനും അതിനുള്ള ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു സൂത്തിങ് എഫക്റ്റ് എപ്പോഴും നൽകിയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുകൂടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് റിട്ടയർ ചെയ്യുന്നത്, അത് ഒന്നിച്ച് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മേരിക്ക് എല്ലാ വിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അതാ കോളേജിൽ നിന്ന് ജഡ്ജ് മുക്കിലെ എൻ്റെ ഹോസ്റ്റലിലേക്കുള്ള യാത്രാ മധ്യയാണ് മേരിയുമായി സൗഹൃദം ആരംഭിക്കുന്നത്. ആ സൗഹൃദം ഇന്നും നല്ല നിലയിൽ തുടരുവാൻ സാധിക്കുന്നു. വ്യക്തമായ കാഴ്ചപ്പാടും അതോടൊപ്പം തന്നെ കാര്യങ്ങളെ സിമ്പിളായി കൈകാര്യം ചെയ്യുന്നതുമാണ് മേരിയിൽ ഞാൻ കാണുന്ന ഏറ്റവും നല്ലൊരു സവിശേഷത. 21 വർഷത്തെ സേവനത്തിന് ശേഷം ഭാരതമാതാ കോളേജിലെ കെമിസ്ട്രി വിഭാഗത്തിൽ നിന്ന് പടിയിറങ്ങുന്ന പ്രിയ സുഹൃത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. റിട്ടയർമെൻറ്റ് ജീവിതം സന്തോഷപ്രദവും ആരോഗ്യകരവുമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. 31 വർഷങ്ങൾക്ക് മുൻപ് ഭാരതമാതാ കോളേജിൽ വന്നപ്പോൾ മനസ്സിൽ പതിഞ്ഞ മുഖം. ആദ്യമായി ഞാൻ മേരിയുമായി സംസാരിക്കുന്നത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനടുത്തുള്ള സ്റ്റെയർ കേസിനടുത്ത് വെച്ചാണ്. അന്ന് മുതൽ ഈ 31 വർഷത്തോളം നീണ്ടുനിന്ന സൗഹൃദം, ഈ സൗഹൃദം ഇവിടെ നിന്ന് മേരി പിരിഞ്ഞു പോയതിന് ശേഷവും തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ കാര്യപ്രാപ്തിയുള്ളൊരു അധ്യാപിക, പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളോട് എന്നും സൗഹൃദം സൂക്ഷിക്കുന്ന അവരുടെ വളരെ ഇഷ്ടപ്പെട്ട ഒരു അധ്യാപിക, 4 വർഷത്തോളം കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനെ എച്ച് ഒ ഡി എന്ന നിലയിൽ മറ്റ് അധ്യാപകരെ കോർത്തിണക്കി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയ ഒരു എൻ്റെ ഒരു സഹപ്രവർത്തക, ഈ മാർച്ചിൽ റിട്ടയർ ചെയ്യുന്ന മേരിക്ക് എൻ്റെ വിധ എല്ലാ ആശംസകളും. റിട്ടയർമെൻറ്റ് ജീവിതവും സന്തോഷവും സമാധാനവും അതിലുപരി ഈശ്വരാനുഗ്രഹം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മേരി, എല്ലാവിധ ആശംസകളും നേരുന്നു. മേരി മിസ്സിനെ എനിക്ക് 95 മുതലുള്ള പരിചയമാണ്. ആദ്യകാലങ്ങളിൽ എനിക്ക് പരിചയമുള്ള മേരി മിസ്സും ഇന്നത്തെ മേരി മിസ്സും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാൽ തന്നെ മിസ്സിൻ്റെ ഡ്രസ്സിങ്ങിലാണത്. പണ്ടത്തെ മിസ്സിന് ഡ്രസ്സിങ്ങിൽ അത്ര വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടേ ഇല്ല. പക്ഷെ പിന്നീട് കുറേ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും
ഞങ്ങൾ മിസ്സിനോട് പറയും, മിസ് ഹെഡ്ഷിപ്പ് ഏറ്റെടുത്തത് മുതലാണെന്ന്. വളരെ ഭംഗിയുള്ള സാരികള് ടിപ്പ് ടോപ്പായിട്ടാണ് എപ്പോഴും വരിക. പക്ഷെ മിസ് അത് സമ്മതിക്കില്ല. മിസ് പറയും അതൊരു കോയിൻസിഡൻസ് മാത്രമാണ്. മിസ്സിൻ്റെ മോള് ചിത്ര വലുതായപ്പോഴാണ്, മോളാണ് ചിത്രയാണ് അമ്മയെ കുറെ കൂടി ഏറ്റൊരു ഡ്രസ്സിങ് സെൻസിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പറയും. അപ്പോൾ അത് ഞങ്ങളെപ്പോഴും മിസ്സിനോട് പറയാറുള്ളതാണ്. ഇപ്പം ഞങ്ങൾ മിസ്സിൻ്റെ ഒരു ആരാധികയാണ് ഈ ഡ്രസ്സിങ്ങിൽ എന്നുള്ള കാര്യത്തിൽ. പിന്നെ മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മിസ്സിന് മിസ്സിൻ്റേതായ വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് മിസ് സാധാരണ മുന്നോട്ട് പോകുക. അതിൽ നിന്ന് മാറാനായിട്ട് മിസ്സ് താല്പര്യപ്പെടുന്നില്ല. അത് മിസ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി ആയിട്ട് തന്നെ ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. മിസ് വളരെ ഭംഗിയായിട്ട് തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. മിസ്സിന് ഇനി മിസ്സിൻ്റെ ഈ റിട്ടയർഡ് ലൈഫിൽ ഏറ്റവും സന്തോഷത്തോടു കൂടിയുള്ളൊരു റിട്ടയർഡ് ലൈഫ് ആയിരിക്കട്ടെയെന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. മേരി മിസ് നമ്മളിൽ നിന്ന് വിരമിക്കുന്നു എന്നുള്ളത് ഭാരതമാതാ കോളേജിനെ സംബന്ധിച്ചിടത്തോളം, മലയാളം ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും പിന്നെ സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം മിസ് ഞാൻ 2012 ഞങ്ങൾ പുതിയ ബാച്ച് അധ്യാപകരിലൂടെ ജോയിൻ ചെയ്ത കാലത്ത്, ആ ഒരു കാലം മുതൽ ഈ കഴിഞ്ഞ ഒരു 8 വർഷക്കാലം പല സാഹചര്യങ്ങളും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മിസ്സിനോട് ചേർന്ന് പ്രവർത്തിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടും വളരെ ഉദാരതയോടും സൗമനസ്യത്തോടും പെരുമാറുന്ന ഒരു മിസ്സിനെയാണ് എനിക്ക് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 2018 വലിയ പ്രളയം ഉണ്ടായി. കുട്ടനാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മക്കളും ഫാമിലിയും ഒക്കെ ആയിട്ട് എറണാകുളത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആദ്യത്തെ ഒരു ഇടപെടലും ആശ്വാസ വാക്കുകളും എനിക്ക് ഏറ്റവും ഇന്നും മറക്കാനാവാത്ത ഒരു അനുഭവമുള്ളത് മേരി മിസ്സിൻ്റെ ഇടപെടലാണ്. തീർച്ചയായിട്ടും അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെപ്പോലും അറിയുകയും അതിനെ വളരെ സ്നേഹത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു മിസ്സാണ് മേരി മിസ്. നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ അതിൽ പോലും മിസ്സിനെ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുന്ന സന്ദർഭങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാനുള്ളൊരു മനസ്സും അതുപോലെ മറ്റുള്ളവരെ കരുതുന്ന ഒരു മനോഭാവവും വളരെ ആർദ്രതയുള്ളൊരു മനസ്സിൻ്റെ ഉടമയൊക്കെ ആയിട്ടാണ് എനിക്ക് മേരി മിസ്സിനെ കുറിച്ച് എനിക്ക് ഓർമ്മയിൽ വരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ. അതുപോലെ തന്നെ ഒരിക്കൽ പോലും മിസ് എത്ര വലിയ ഈ പറഞ്ഞ കോളേജിലെ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിലൊക്കെയും മിസ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ സംഭാഷണവും ശൈലിയും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എപ്പോഴും വളരെ സൗമ്യതയോടുകൂടി സംസാരിക്കാനും സഹപ്രവർത്തകരെ ഒപ്പം നിർത്താനും അവരോട് ചേർന്ന് നിൽക്കാനും ഒക്കെയാണ് മിസ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ മിസ്സിൻ്റെ വിരമിക്കൽ തീർച്ചയായിട്ടും വ്യക്തിപരമായി ഒരു എന്നെ സംബന്ധിച്ചൊരു മുതിർന്ന സഹോദരിയുടെ പിന്നെ അഭാവമായിട്ടാണത് എനിക്ക് തീർച്ചയായിട്ടും അനുഭവപ്പെടുന്നത്. അതിൽ വലിയ സങ്കടമുണ്ട്. പക്ഷേ മിസ്സിൻ്റെ മുന്നോട്ടുള്ള വിരമിച്ചതിന് ശേഷമുള്ള ജീവിതം വളരെ ആഹ്ലാദപ്രദവും സന്തോഷകരവും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മിസ്സിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുകയും ചെയ്യും. ജീവിതത്തിൻ്റെ 2nd innings പ്രവേശിക്കുന്ന ഞങ്ങളുടെ മേരി മിസ്സിന് ഓൾ ദ ബെസ്റ്റ്. വി സല്യൂട്ട് യു. മിസ്സിന് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. മേരി മിസ്സിന് ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ ആശംസകളും.